நம்ம மிக்ஸி வச்சிருந்த பூட்டி இதில் ஆக்கி அப்படி எழுதிருக்கோம். ഇപ്പോൾ ബോഡി ഫില്ലർ അപ്ലൈ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് 15 to 20 minutes ഒന്ന് ടൈം കൊടുക്കണം. അതിനുശേഷം ഒന്ന് ഹാർഡായതിനു ശേഷം 80 grit സാൻഡ് പേപ്പർ ഇട്ട് നമുക്കൊന്ന് സാൻഡ് ചെയ്തെടുക്കണം. ഓക്കെ, സാൻഡ് ചെയ്തെടുത്ത് ഒന്നുകൂടി വേണമെങ്കിൽ അത് ലെവലൊന്നും ആയിട്ടില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ബോഡി ഫിൽറ്റർ അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി 80 grit സാൻഡ് പേപ്പർ ഇട്ട് ലെവലാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ പ്രൈമർ അപ്ലൈ ചെയ്യണം. രണ്ട് സ്ഥലവും അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. 80 grit സാൻഡ് പേപ്പർ ഇട്ട് നല്ലപോലെ തന്നെ സാൻഡ് ചെയ്തെടുക്കുക. നമുക്ക് പ്രൈമറൊക്കെ അടിക്കാനായിട്ട് എളുപ്പത്തിന്. പിന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം സാൻഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു എന്താണ് ബോഡി കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരാനായിട്ട് നിങ്ങൾക്ക് വീണ്ടും പുട്ടി അപ്ലൈ ചെയ്ത് നല്ലതേക്ക് എടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ആ രീതിയിൽ എടുക്കുന്നില്ല. എന്തായാലും ഉള്ളുവശമല്ലേ വരുന്നത്, ബമ്പർ വന്ന് ഫിക്സ് ആവുന്ന ഭാഗമാണ്, വലിയ സീനില്ല. പിന്നെ ഞാൻ മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ വണ്ടി കൊടുക്കുന്ന സമയത്തൊക്കെ നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ. എന്തായാലും ഇത് ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും ഇളക്കി നോക്കാനുള്ളതാണ്. അപ്പോൾ നല്ലപോലെ ഇതൊന്ന് സാൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൽ പ്രൈമർ അപ്ലൈ ചെയ്യണം. പിന്നെ നമുക്ക് പ്രൈമർ മിക്സിങ്ങിലോട്ട് പോകാം. ഇങ്ങനെയുള്ള റസ്റ്റിൻ്റെ ആയിട്ടുള്ള കളി കളിക്കുന്ന സമയത്ത് എപ്പോക്സി പ്രൈമർ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ 2K പ്രൈമർ. ഞാനിപ്പോൾ എന്തായാലും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എപ്പോക്സി പ്രൈമറാണ് എടുത്തേക്കുന്നത്. 2K എന്ന് ബാക്കിയുള്ള ബഡ്ജറ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ രൂപം വെച്ചിട്ട് എടുക്കുക. ഐ എം നോട്ട് എ പ്രോ പെയിൻറ്റർ. അപ്പം ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവാം. ഇപ്പോഴും പറയുന്നു ഇതൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് മാത്രം കണക്കാക്കുക, അങ്ങനെ തന്നെ വീഡിയോ കാണുക. ഇനി നമുക്കതിൽ പ്രൈമർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ബ്രഷ് വെച്ച് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് പെയിൻ ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ, പ്രഷർ എന്താണ് എയർ പ്രഷറൊക്കെ ഉണ്ട്, കംപ്രസറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്താണ് ഗണ്ണ് വെച്ചടിക്കാം. എനിക്കിപ്പോൾ എന്തായാലും ബ്രഷേ ഉള്ളൂ, കാരണം ഞാനത് വലിയ എമൗണ്ട് ഒന്നും പൊട്ടിച്ചല്ല ചെയ്യുന്നത്. സ്വന്തമായിട്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് എനിക്ക് വലിയ എമൗണ്ട് ഒന്നും ആയിട്ടില്ല. പിന്നെ ഐറ്റംസ് കുറച്ചൊക്കെ വാങ്ങിച്ചു. എനിക്ക് അല്ലാണ്ട് 1500 അല്ലെങ്കിൽ 1200 താഴെ നിന്നിട്ടുള്ളൂ, കാരണം പെയിൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. ആകെ ചിലവായത് ആ മൈക്രോ സോറി ഗ്ലാസ് ഫൈബറിൻ്റെ ആ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ മാത്രമേ. പിന്നെ എം സിയിലെ എല്ലാ ചിലരുടെ സാധനങ്ങൾ, പിന്നെ ബ്രഷ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് തന്നെയുള്ളൂ. എന്തായാലും അറൗണ്ട് ഒരു 1500 അതിനൊപ്പിച്ച് നിന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പം രണ്ട് സ്ഥലവും നമ്മുടെ പുട്ടി അടിച്ച രണ്ട് സ്ഥലവും മിനിമം ഒരു 3 coat അല്ലെങ്കിൽ 4 coat അടിക്കണം. കാരണം ഇത് പുട്ടി നല്ലതുപോലെ നമ്മുടെ പ്രൈമറിനെ വലിച്ചെടുക്കും, സക്ക് ചെയ്തെടുക്കും. ഓക്കെ, അതിനുശേഷം നല്ലപോലെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ പെയിൻറ് അപ്ലൈ ചെയ്യാവൂ. ക്ലിയർ കോട്ടും അടിക്കാം. ഞാനിപ്പോൾ എന്തായാലും ക്ലിയർ കോട്ട് അടിക്കുന്നില്ല. ക്ലിയർ കോട്ട് അടിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം എൻ്റെ ക്ലിയർ കോട്ട് സ്റ്റോക്കില്ല. ക്ലിയർ കോട്ട് വാങ്ങിച്ചിട്ടാണ് ബമ്പർ ഫിക്സ് ചെയ്യാൻ മുന്നേ അടിച്ചിട്ട് ഞാൻ കേട്ടത്തുള്ളൂ. അപ്പം ക്ലിയർ കോട്ട് അടിക്കുന്നത് വീഡിയോ കാണത്തില്ല, കാരണം ഹാർഡ്വെയർ ഷോപ്പിൽ ചെന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 220 രൂപയ്ക്ക് 200 രൂപയ്ക്ക് എന്തോ ക്ലിയർ കോട്ട് ഒരു ക്യാൻ കിട്ടും. നമ്മൾ നോർമൽ സ്പ്രേ ക്യാൻ, അത് വാങ്ങിച്ച് അടിച്ചിട്ട് തിരിച്ച് വെച്ചാൽ മതി. അപ്പം ഇതിലും എനിക്ക് ചെയ്യണം അതുപോലെ തന്നെ മുകൾ ഭാഗത്തൊരു ഹോൾ വന്നില്ലായിരുന്നു, ആ ഭാഗത്തൊന്നും ഞാൻ ക്ലിയർ കോട്ട് അടിച്ചിട്ടില്ല. അവിടേക്ക് ഇനി ക്ലിയർ കോട്ട് അടിക്കണം.
അപ്പോൾ അതൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല, കാരണം ഇത് ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഇതിൻ്റെ ഒരു ഐഡിയ മനസ്സിലായി കാണും. അപ്പം ഞാൻ വീണ്ടും അത് വിശദീകരിച്ച് പറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ടോട്ടല് 4 ലെയർ കോട്ട് ഈ ഒരു ഭാഗത്ത് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും 4 ലെയർ കോട്ട് പ്രൈമർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഒന്ന് നല്ലപോലെ ഡ്രൈ ആവണം. അപ്പോൾ എന്തായാലും ഇപ്പം നാളെ ഞാൻ ഇതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കുന്നേ ഉള്ളൂ, കാരണം ഇവിടെ മഴ അറ്റ്മോസ്ഫിയറാണ്. അപ്പം ഡ്രൈ ആവാനായിട്ട് ടൈം എടുക്കും. ടിന്നർ ചേർത്തിട്ടുണ്ടെന്നാലും വിട്ടേക്കാം, വേറെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നാളെ ഇനിയിപ്പോൾ അടിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 24 hour അല്ലെങ്കിൽ 12 hour പ്ലസ് ഒന്ന് കിടന്നോട്ടെ നീറ്റായിട്ട്. അപ്പോൾ അത് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് നമ്മുടെ പെയിൻറ് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ പ്രൈമർ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്, നമുക്കിനി അതിൽ പെയിൻ്റ് അടിക്കണം. വെറി റെഡ് പെയിൻ്റാണ് ഇത്. ലോക്കലി ഞാൻ എന്താണ് ചെറിയ ചെറിയ സ്ക്രാച്ചൊക്കെ വരുമ്പം അടിക്കാനായിട്ട് വാങ്ങിച്ച് വെച്ചേക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു 250 ml 700 or 900 ആ ഒരു ബഡ്ജറ്റ്, 1000 രൂപയ്ക്ക് താഴെ എന്തായുള്ളൂ. അപ്പം ചെറിയ ചെറിയ തട്ടുകളിൽ വെളിയിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് പെയിൻറ്റ് വാങ്ങിച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനാണ് ലാഭം. ഇപ്പം ചിലപ്പം 10 ml 20 ml ഒക്കെ മതിയാവും ചെയ്യാനായിട്ട്. പിന്നെ എയർ ടൈറ്റ് ആയിട്ട് അടച്ച് വെക്കുക, അത്രയേ ഉള്ളൂ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് വലിയൊരു ഹ്യൂജ് ക്വാണ്ടിറ്റിയിലൊന്നും പെയിൻറ്റ്, കാറിൻ്റെ ബോഡി പെയിൻറ്റ് അല്ലെങ്കിൽ ബേസ് കോട്ട് വാങ്ങിച്ച് വെച്ചുള്ളായിരുന്നു. ഓക്കെ, ഞാനിപ്പോൾ ബ്രഷിൽ അടിക്കുന്നത് പ്രഷർ ഗണ്ണോ എന്താണ് എയർ പ്രഷറോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബ്രഷിൽ തന്നെ അടിച്ചങ്ങ് പോകാന്ന് വെച്ചു. ഇതിനൊരു 2 coats അടിക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് കോട്ട് അടിച്ചൊരു 15 to 20 minutes റെസ്റ്റ് വെച്ചതിന് ശേഷം മാത്രമേ സെക്കൻഡ് കോട്ട് എൻ്റെ മണ്ടിൽ അപ്ലൈ ആവും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇച്ചിരി ഐഡിയയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് വെളിയിൽ കൊടുത്ത് ചെയ്യേണ്ട താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിയിൽ കൊടുത്ത് ചെയ്യാം. പക്ഷേ എമൗണ്ട് ഞാൻ ഈ പറഞ്ഞ 1500 നിൽക്കത്തില്ല, നല്ല ലേബർ അവർ വാങ്ങിക്കും. കാരണം ഇച്ചിരി പണിയുണ്ട്, കാരണം നിങ്ങൾക്ക് ഈ പാർട്ട് വീഡിയോ മൊത്തം കണ്ടെത്തന്നെ മനസ്സിലാവും. പിന്നെ ടിയാഗോയാണ് നിങ്ങളുടെ വണ്ടി എന്നുണ്ടെങ്കിൽ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കലെങ്കിലും ഇളക്കിയൊക്കെ നോക്കുക. കാരണം ഇപ്പോൾ ഒട്ടുമിക്ക ഹാഷ് ബാക്കിൽ ഇതുപോലുള്ള പണികൾ കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു ലേഡീസ് ഗ്രൂപ്പിലൊരു ആളുടെ വണ്ടി ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നൽകുന്നുണ്ട്. അപ്പം പുള്ളിക്കാരത്തിയുടെ വണ്ടിയിലൊന്ന് നോക്കണം എവിടെയൊക്കെ ഭാഗങ്ങളിൽ റെസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ വണ്ടി 1 വർഷമല്ലേ നമുക്ക് ബോഡി വാറണ്ടി അതുപോലെ തന്നെ റെസ്റ്റ് വാറണ്ടിയും പെയിൻ വാറണ്ടിയൊക്കെ തരുന്നുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഇളക്കി നോക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ട് കയറ്റി ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ഉടനെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നല്ലപോലെ തന്നെ അടിക്കുക. ഞാനിപ്പോൾ ഇതിലെന്തായാലും ഒറ്റക്കോട്ട് അടിക്കുന്നേ കാണിക്കുന്നുള്ളൂ. അറിയാം വീഡിയോ ലെങ്തിയാണ്, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇച്ചിരി ലെങ്ത്ത് കുറച്ചെങ്കിലും ഇടുന്നുള്ളൂ. കാരണം ബ്രഷ് വെച്ച് പെയിൻ്റ് അടിക്കുന്നതെന്ന് വലുതായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പിന്നെ അത് സെക്കൻഡ് കോട്ടിൻ്റെ കാണിക്കാത്തത്. അപ്പം 2 coats നല്ല രീതിക്ക് അടിച്ച് റെസ്റ്റ് ഇടുക. ഓക്കെ, അത്രയേ ഉള്ളൂ. പെയിൻറ്റിലും നമുക്ക് ടിന്നർ ചേർത്തിട്ട് തന്നെയാണ് അടിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ക്ലിയർ കോട്ടും അടിക്കുന്നുണ്ട്, അതിൽ കാണിക്കുന്നില്ല എന്ന് മാത്രം. ഇതാണ് അടിഭാഗം, ഇവിടെ നിന്ന് വലുതായിട്ട് അണ്ടർബോഡി ഒന്നും കയറിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഇനി അണ്ടർബോഡി കോട്ടിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ വീലേർച്ച റിയർ ബമ്പറിൻ്റെ അവിടെ വരുന്ന വീലേർച്ച കളക്കിയിട്ടാണ് അടിക്കാനായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും റെസ്റ്റ് എടുക്കും. ഓക്കെ, ഇവിടെ നേരത്തെ MC അടിച്ചപ്പോഴും പ്രീമർ അടിച്ചപ്പോഴും കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. വെളിച്ചം എല്ലാം കൂടെ ഒക്കെ വെച്ച് ചെയ്യാനായിട്ട് പാടാം. ഇപ്പോൾ തന്നെ ബൾബ് എടുത്ത് കാണിച്ചിട്ടാണ് അവിടെ വിളിച്ച് വിട്ടേക്കുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ പ്രസൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ അണ്ടർബോഡി ചെയ്യുന്നിടത്താണ് ഈ ഭാഗത്തെ വീലേർച്ച കളക്കിയിട്ട് വേണം അണ്ടർബോഡി ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ പണി നിങ്ങൾക്കും കിട്ടാം. അതുപോലെ തന്നെ ആ കാണുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടോ, അവിടെ നിന്ന് വലുതായിട്ട് അണ്ടർബോഡി പെയിൻ്റ് ആയിട്ടില്ല, അവിടെ ഇനി അടിക്കണം. അപ്പോൾ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് പേർക്കെങ്കിലും അവരുടെ വണ്ടി ഒന്ന് നോക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം നോക്കിയാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത്, ഇല്ലാന്നുണ്ടെങ്കിൽ പൈസ പോണ വഴി കാണില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞ് ഗ്യാരേജ് സെറ്റപ്പ്. അപ്പം ഇവിടെ ഇട്ടാണ് ഞാൻ എൻ്റെ വർക്കുകൾ ഫുള്ള് ചെയ്ത് സ്വയമേ സ്വന്തമായിട്ട് യൂട്യൂബിൽ നിന്നും ഗൂഗിളിൽ നിന്നും നോക്കി ഗ്രൂപ്പിൽ നിന്നുള്ള പല ഐഡിയാസും വെച്ചിട്ട്. ഓക്കെ, ബൈ.